ഹായ് ഹലോ, ഗീതാഗോവിന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീതാഗോവിന്ദത്തിന്റെ തുടക്കമായിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരേ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുക. അതായത് ഗോവിന്ദ് മാധവ് എന്ന ക്യാരക്ടറാണ് മെയിൻ റോളിലെത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആ ഗോവിന്ദ് മാധവ് എന്ന കഥാപാത്രം ചെയ്യുന്നത് സജൻ സൂര്യയാണ്. അപ്പോൾ ആ ഒരു ഗോവിന്ദ് മാധവുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫാമിലി ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന്. ആ ഒരു ക്യാരക്ടേഴ്സിനെ മുഴുവനായി പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നത്തെ സ്റ്റേറ്റിൽ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. AGM എന്ന് പറയുന്ന, അതായത് അറക്കൽ ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് തന്നെയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ബിസിനസ്, ടെക്സ്റ്റൈൽസും അതേപോലെ തന്നെ കുറേ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും അങ്ങനെ കുറേ ഒരുപാട് ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന വലിയൊരു ബിസിനസ് മാഗ്നറ്റ് തന്നെയാണ് അറക്കൽ ഗോവിന്ദ് മാധവ് എന്ന് പറയുന്നത്. അറക്കൽ ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന 46-കാരൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിംഗിളാണ്. ഇപ്പോഴും അദ്ദേഹം വിവാഹം കഴിക്കാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, സ്വന്തം കുടുംബം കഴിഞ്ഞ മറ്റെന്തുമുള്ളൂ ആ ഒരു അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു വെള്ളിയേട്ടൻ, വെള്ളിയേട്ടനൊക്കെ അപ്പുറത്ത് ഒരു അച്ഛനെ പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ അമ്മ രാധിക, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ മാധവ്. മാധവ് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ മരണവും അതിന് പിന്നിലുള്ള ഒരു ചതിയും ഒക്കെ ഉണ്ട് കഥയിൽ. അപ്പോൾ ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന വ്യക്തി ഇന്നത്തെ ബിസിനസ്സുകാരനാവാൻ ഉറച്ചു നിൽക്കുന്നതിന് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറയാം. അതിനു മുമ്പ് തന്നെ ക്യാരക്ടേഴ്സിനെ മുഴുവനായി പരിചയപ്പെടുത്തി പോവാം. അപ്പോൾ ഗോവിന്ദ് മാധവിന് ഒരു അനിയനും അനിയത്തിയും ഉണ്ട്. അനിയനും അനിയത്തിയും അമ്മയും അടങ്ങുന്ന കുടുംബമാണ് ഗോവിന്ദ് മാധവ്. ഇപ്പോൾ ഈ അനിയനും അനിയത്തിയും ഒക്കെ ഗോവിന്ദ് മാധവന്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. അമ്മയും ഒക്കെ അങ്ങനെ കഴിയുകയാണ്. വരുൺ എന്നാണ് അനിയന്റെ പേര്. അനിയന്റെ വിവാഹം കഴിഞ്ഞ് രേഖ എന്ന് പറയുന്ന ഭാര്യയുമുണ്ട്. അതേപോലെ തന്നെ പ്രിയ എന്ന് പറയുന്ന അനിയത്തിയുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നായികയുടെ കുടുംബത്തെയും പരിചയപ്പെടുത്തുന്നുണ്ട്. നായിക ഗീതാഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ, ഗീതാഞ്ജലി. അപ്പോൾ അതുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി, അതായത് ഗോവിന്ദ് മാധവ് ഇന്ന് കാണുന്ന ബിസിനസ്സുകാരനാവുന്നതിന് മുമ്പ് തന്നെ അയാൾ, അതായത് അയാളുടെ അച്ഛൻ അറക്കൽ എന്ന് പറയുന്ന ഒരു വലിയ തറവാടും അവിടെ ഉണ്ടായിരുന്ന മാധവ് എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. ആ അച്ഛൻ്റെ മരണം ഒന്നുമില്ലാതെ ഒരു റോഡിലേക്ക് അല്ലെങ്കിൽ തെരുവിലേക്ക് ഈ അമ്മയും ഒക്കെ കൂട്ടി ഇറങ്ങേണ്ടി വന്ന ഒരു മാധവുണ്ട്, ഗോവിന്ദ് മാധവുണ്ട്. ആ മാധവിൽ നിന്ന്, അതായത് ഒന്നുമില്ലാത്ത അവിടെ നിന്നെടുത്ത പ്രതിജ്ഞയിൽ നിന്ന് ഇന്ന് വളർന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന വ്യക്തി. അതായത് അച്ഛനെ കുറേ പേർ ചതിച്ച്, നമ്മൾ പ്രമോയിലൊക്കെ കണ്ടതുപോലെ അച്ഛൻ ജയിലിലേക്ക് പോവുകയും പിന്നെ മരണപ്പെടുകയും എന്തോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായ ആൾക്കാരോടുള്ള ഇത്രയും വളർന്നെങ്കിലും അതിനുള്ള പ്രതികാരം അയാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു പകയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഗോവിന്ദ് മാധവ് ജീവിക്കുന്നത്. പക്ഷെ ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന ഒരു ഹൈൻഡ്ലി, ഒരു കരുണയും അല്ലെങ്കിൽ മനുഷ്യസ്നേഹവും ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷെ തൻ്റെ അച്ഛനോട് ചതി ചെയ്തവരോടുള്ള പ്രതികാരം ഉള്ളിൽ നിറച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു വരുൺ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് ഈ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പെരുമാറുന്ന രീതി വളരെ ഒരു മോശമായ രീതിയിൽ തന്നെയാണ്. അതായത് ആ ഒരു വിവാഹത്തിന് അയാൾക്ക് താല്പര്യമില്ലാതിരുന്ന് കല്യാണം കഴിച്ചതുപോലെ, അവളെ കിട്ടുന്ന സമയത്തൊക്കെ അവളെ ആ ഒരു വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയെ പോലെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഇടപെടുത്താതെ അവളുടെ അഭിപ്രായങ്ങളെ പോലും മാനിക്കാതെ അവൾക്ക് അഭിപ്രായം പറയാൻ പോലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരു ഹസ്ബൻഡായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വരുൺ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ചേട്ടന്റെ ആ ഒരു, ചേട്ടനുള്ള അത്രയും ഉള്ള ഒരു ക്യാരക്ടർ അല്ല അനിയൻ്റെത്. അനിയനും പ്രോഫിറ്റും ബിസിനസ്സും അങ്ങനെ ഒരു മൈൻഡഡ് ആണ്. പക്ഷേ ഗോവിന്ദ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതേപോലെ തന്നെ ഇവിടെ അമ്മ രാധിക എന്ന് പറയുന്ന അവരും തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടവരുള്ള പകയും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിച്ച് തന്നെയാണ് അവരും ജീവിക്കുന്നത്. അവരെന്തായാലും ഇത്രയും ഈ പ്രായമായ ഒരു മകന്റെ വിവാഹം കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദ് മാധവനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം കൂടി ഈ അമ്മയാണ് എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു ഇതിൽ നിന്ന് പറയുന്നത്. എന്നാൽ അനിയത്തിക്ക് ഈ ഒരു സഹോദരൻ വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു സഹോദര ബോണ്ടിങ് കാണിക്കുന്നുണ്ട്. ഈ ഒരു നമ്മുടെ പവിത്രം സിനിമയിലൊരു ചേട്ടച്ചൻ ഫീല് പോലെ തന്നെ, അതായത്
അച്ഛൻ ജയിലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അച്ഛന് ഈ മകൻ്റെ വാക്ക് കൊടുത്തിരുന്നു. അതായത് തൻ്റെ അമ്മയും അനിയനും അന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, അതായത് ആ ഒരു പ്രിയ എന്ന് പറയുന്ന കുട്ടി അന്ന് ജനിച്ചിട്ടില്ല, അമ്മ ആ സമയത്ത് ഗർഭിണിയായിരുന്നു. അപ്പോൾ അവരെ ഒരിക്കലും ഒരു കാരണവശാലും ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അവരെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അത് തന്നെയാണ്. അപ്പോൾ ഒരു ചേട്ടച്ചൻ ഫീല് തന്നെയാണ് ഗോവിന്ദിന് പ്രിയ എന്ന് പറയുന്നത്. പ്രിയയോട് അത്രയും വലിയൊരു ബോണ്ടിങ് കൊണ്ട് ഭയങ്കര സ്നേഹമാണ്, അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഈവൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഗോവിന്ദ് ആദ്യം തുടങ്ങുന്നത് തന്നെ പ്രിയയ്ക്ക് എന്തോ ഒരു അപകടം വരുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു ഭയത്തിൽ അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയും അവൾ ശാന്തമായി ഉറങ്ങുക എന്ന് മനസ്സിലാക്കുമ്പോൾ സമാധാനിക്കുന്ന ഗോവിന്ദനെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സ്നേഹമുണ്ട്. ഇനിയിപ്പോൾ മകൾക്ക് അല്ലെങ്കിൽ ആ പ്രിയയ്ക്ക്, അവൾ ശരിക്കും തനിക്കൊരു മകൾ കൂടിയാണ്, അവർ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ്. അവൾക്ക് 20-ാമത്തെ വയസ്സ്, 20 വയസ്സാവാൻ പോവുകയാണ്. അങ്ങനെ 20 വയസ്സാകുമ്പോൾ അവൾ ഇനി കുറച്ചു കാലം കൂടെ തൻ്റെ അടുത്തുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവളെ കല്യാണം കഴിച്ചു വിടണം, എൻ്റേതെന്ന് പറഞ്ഞ് എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും കല്യാണം കഴിഞ്ഞു പോയി എന്ന് കരുതി ആ മകൾ അല്ലെങ്കിൽ ഒരു മകളായിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ ആ ബന്ധമൊന്നും ഇല്ലാതാവുന്നില്ല. അത് പൊതുവേ എല്ലാവരുടെയും ഒരു ചിന്തയാണ്. കല്യാണം കഴിഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടി ആ ഒരു വീട്ടിലെ അംഗമാണ്, അല്ലെങ്കിൽ ആ വീട്ടിലെ ആ വീട്ടുകാരിയാണ് എന്നൊക്കെ ഉള്ളത്. അതിനർത്ഥം ഈ വീടുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നല്ല. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ, പല വാർത്തകളും സ്ത്രീധനത്തിന്റെ പേരിലും ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോഴും ഇതുപോലെ നമ്മൾ അങ്ങനെ കൈ ഒഴിയുന്നത് തന്നെയാണ് പ്രശ്നം. അവരൊരു പ്രശ്നം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനായിട്ടോ അച്ഛനായിട്ടോ ഒക്കെ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാൻ പറ്റണം. അവർ എത്രയൊക്കെ വിവാഹം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ആ നമ്മുടെ മകളാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയാണ് എന്നൊക്കെ ഉള്ള ആ സ്ഥാനങ്ങളൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളത്. അത് ഇന്നത്തെ എപ്പിസോഡിൽ അതിൽ അമ്മ തന്നെ പറയുന്നുണ്ട്, അവൾ നിങ്ങൾ തമ്മിലുള്ള രക്തബന്ധം ഇല്ലാതാകുന്നില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, എന്തായാലും അതേപോലെ തന്നെ ഭദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അതാണ് കഥയിലെ വില്ലൻ. അപ്പോൾ ഗോവിന്ദന് പകയുള്ളത് ആ ഭദ്രനോടാണ്. ആ ഭദ്രൻ്റെ മകൾ തന്നെയാണ് നമ്മുടെ ഗീതാഞ്ജലി. അപ്പോൾ ഈ കഥയിൽ ഗീതാഞ്ജലിയും ഗോവിന്ദ് മാധവും കല്യാണം കഴിക്കും. അത് പ്രമോയിൽ പല പ്രമോകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കല്യാണം എന്ന് പറയുന്നത് അതൊരു പക വീട്ടലിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കല്യാണം ആവാനാണ് സാധ്യത. അപ്പോൾ അതേസമയം ഗീതാഞ്ജലി ആ ഒരു ക്യാരക്ടറിന് ഒരു പ്രണയമൊക്കെ ഉണ്ട്, വേറൊരു കിഷോർ എന്ന് പറയുന്ന ഒരു പ്രണയവുമുണ്ട്. അപ്പോൾ കിഷോറിനെ ഒന്നും നമ്മൾ കഥയിൽ കണ്ടിട്ടില്ല, വരുന്ന എപ്പിസോഡിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു പച്ച പാവമായിട്ടൊരു കുട്ടി, സിവിൽ സർവീസ് മോഹമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. കൃഷ്ണനെ സ്വന്തം ഒരു കൂട്ടുകാരനെ പോലെ തൻ്റെ ആവശ്യങ്ങളും പരിഭവങ്ങളും, ഒരു കൂട്ടുകാരി കൂട്ടുകാരനോടൊക്കെ എങ്ങനെ പെരുമാറും, അതേപോലത്തെ ഒരു ഇതാണ്. അതേസമയം അമ്മ വളരെ ആഡംബരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഗീതാഞ്ജലിയുടെ അമ്മ. അച്ഛൻ കുറച്ച് തെമ്മാടിത്തരമൊക്കെ ഉള്ള ചീട്ടുകളിയും വെള്ളവടിയും സിഗരറ്റ് വലിയാക്കി അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ്. ഇതിനിടയിൽ ഈ ഒരു കുട്ടി പെട്ടുപോകുന്നൊരവസ്ഥയാണ്. അപ്പം എന്തായാലും ഗോവിന്ദ് മാധവന് എന്തായാലും ഭദ്രനോടൊരു പകയുണ്ട്. ആ പകയുടെ കഥയും ആഴവും ഒക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അറിയാൻ പറ്റും. അതേസമയം അനിയത്തിക്ക്, ഗോവിന്ദൻ്റെ അനിയത്തിക്ക് ഏട്ടൻ കല്യാണം കഴിച്ച് കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ കല്യാണത്തിന് വേണ്ടി ശ്രമിക്കും. 6 മാസത്തിനുള്ളിൽ ആ കല്യാണം താൻ നടത്തുമെന്ന് പറയുമ്പോൾ അവിടെ മുഖം മാറുന്നത് രാധികയ്ക്കാണ്. രാധിക ഒരിക്കലും ആ ഒരു വിവാഹത്തിന്, ആ ഒരു വിവാഹം, ഗോവിന്ദ് മാധവ് വിവാഹം കഴിച്ച് കാണാൻ ആഗ്രഹിക്കാത്തൊരമ്മയാണ്. അതിനൊരു പക്ഷേ ഗോവിന്ദ് മാധവനിലുള്ള ഒരു പ്രതികാരം, അതിങ്ങനെ ഒരിക്കലും അത് അണഞ്ഞു പോവാതെ അതിനെ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തുന്നത് രാധിക തന്നെയാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിനോട് ചെയ്ത ചതിക്ക് മകനെ കൊണ്ട് പകരം വീട്ടാൻ കാത്തിരിക്കുന്ന ഒരു അമ്മ കൂടിയാണ്. അതിൽ മകന്റെ ജീവിതം ഈ അമ്മ കാര്യമാക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാവരെയും പരിചയപ്പെടുത്തി പോകുന്ന ഒരു എപ്പിസോഡായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കഥയ്ക്ക് പിന്നിൽ, അല്ലെങ്കിൽ ഗോവിന്ദ് മാധവന്റെ പ്രതികാരത്തിന് പിന്നിൽ എന്തൊക്കെയാണ്, ആ പ്രതികാരം ഗോവിന്ദ് മാധവന് വീട്ടാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന ഓരോ എപ്പിസോഡുകളിലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രതികാരവും പ്രണയവും ഒക്കെ ഇടകലർത്തിയുള്ള ഒരു പരമ്പരയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ എന്താണെന്ന് നോക്കാം അല്ലേ. ബൈ.